ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗപ്പി കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ നല്ല ക്വാളിറ്റിയോടെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. പല ബ്രീഡേഴ്സും പല രീതിയിലാണ് ഗപ്പി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. നമ്മുടെ ഫാമിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇതിനായി ഒരു മൂന്ന് ഘട്ടമായിട്ടാണ് നമ്മൾ ഗപ്പികളെ വളർത്തിയെടുക്കുന്നത്. ഫ്രണ്ട്സ്, ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ ഗപ്പികൾ ബ്രീഡിറങ്ങി കഴിഞ്ഞിട്ട് ഒരു 10 to 15 ദിവസം വരെയുള്ള കാലയളവാണ്. ആ കാലയളവിൽ നമ്മൾ ഹാർട്ടിമിയ അതായത് ബ്രൈൻ ഷ്രിമ്പ് ഹാച്ച് ചെയ്തിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. 2 നേരമായിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. 3 നേരം ചെയ്താൽ അത്രയും നല്ലത്, പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് കിട്ടും. ഇതേപോലുള്ള സ്ക്വയർ ടബിലാണ് നമ്മൾ ഈ 15 ദിവസം വരെ ഇവയെ കീപ്പ് ചെയ്യുന്നത്. അത്യാവശ്യം 2 നേരം ഹാർട്ടിമിയ കൊടുക്കുമ്പോൾ തന്നെ നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. ഒരു 3 ദിവസം കൂടുമ്പം കുറച്ച് വാട്ടർ, വേസ്റ്റ് വാട്ടർ വലിച്ചു കളഞ്ഞാൽ മതി. അതിന് ഒരു 30% വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 15 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടുന്നതാണ്. വളരെ എണ്ണം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു 30 എണ്ണത്തിൽ കൂടുതൽ നമ്മൾ ഈ ടബിൽ കീപ്പ് ചെയ്യുന്നില്ല. ഈ സ്ക്വയർ ടബിൽ വളർത്തുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആർട്ടിമിയ ഇട്ടാൽ തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിക്കാൻ എളുപ്പമായിരിക്കും. വലിയ ടാങ്കുകളിലൊക്കെ നമ്മൾ ഗപ്പികളെ കുഞ്ഞുങ്ങളെ വളർത്തുകയാണെങ്കിൽ അവർക്ക് ഫീഡ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പം നമ്മൾ ആർട്ടിമിയ ഹാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതേ രേവിൽ കുറച്ചെ ഫീഡ് ചെയ്താൽ മതി. കഴിക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു 15 ദിവസം ആർട്ടിമിയ കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും. നല്ല പ്രോട്ടീൻ കണ്ടന്റുള്ള ഫുഡാണ് ആർട്ടിമിയ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും. ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ആർട്ടിമിയ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റിലത്തെ ഒരു ഗ്രോത്ത് കിട്ടില്ല. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ചിട്ടാണ്. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു കാലയളവാണ്. അതിനായിട്ട് നമ്മൾ ഫ്രിഡ്ജ് കേസിലോട്ടാണ് കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത്. ഒരു 15 ദിവസം കഴിഞ്ഞ് ആർട്ടിമിയൊക്കെ നമ്മൾ ആർട്ടിമിയ സ്റ്റോപ്പ് ചെയ്യും. ഫീഡിങ് ആർട്ടിമിയ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ മോയിനെയാണ് കൊടുക്കുന്നത്. മോയിനെയും പിന്നെ പ്രിൻസീൻ പോലുള്ള പൗഡർ ഫീഡുകൾ പൊടിച്ചാണ് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഗപ്പി കുഞ്ഞുങ്ങൾക്ക് മൊയ്ന ഫീഡ് ചെയ്യുന്നത് ഇതേപോലുള്ള അരിപ്പ വെച്ച് മൊയ്ന പിടിച്ച് ഗപ്പി ടാങ്ങിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കും. ഇപ്പൊ മൊയ്നയുടെ ഫ്രൈസ് ഇതേപോലെ ഹോൾസ് വഴി, അരിപ്പയുടെ ഹോൾസ് വഴി താഴോട്ട് പോയിക്കോളും. അത് ഈസി ആയിട്ട് ഗപ്പി കുഞ്ഞുങ്ങൾ പിടിച്ച് കഴിക്കുകയും ചെയ്യും. ബാക്കി വരുന്ന വലിയ മൊയ്ന നമ്മൾ അഡൽട്ട് ഗപ്പീസിന് ഫീഡ് ചെയ്യുകയും ചെയ്യും. ഫ്രിഡ്ജ് കേസുകളിൽ മാത്രമല്ല, നമ്മൾ ഇതേപോലുള്ള ടാർപോളിൻ കുളങ്ങളിലും കൂടെ 15 ദിവസമായ കുഞ്ഞുങ്ങളെ ഇറക്കിവിടും. ഈ കുളങ്ങളിൽ അധികം ഹൈറ്റ് ഇല്ല വെള്ളത്തിന്. ഗപ്പി കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് ആവശ്യമില്ല, ഇത് ഇത്രയും രീതിയിലുള്ള ഹൈറ്റ് മതി. ഈ കുളങ്ങളിൽ നിന്ന് നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടും. ഫ്രിഡ്ജ് കേസിനെക്കാട്ടി കൂടുതൽ നല്ല ഗ്രോത്ത് കിട്ടും. ഇനി നമ്മളൊരു 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ആകുമ്പോൾ ഇതിൽ നിന്നുള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും വലുതായിട്ടുള്ള മെയിൽസിനെയും ഫീമെയിൽസിനെയും സെപ്പറേറ്റ് ചെയ്യും. ഫ്രണ്ട്സ്, നമുക്കിനി ഈ കുളങ്ങളിൽ നിന്ന് കുറച്ച് മെയിൽസിനെയും ഫീമെയിൽസിനെയും പിടിച്ച് മാറ്റണം. ഓരോന്നോരോന്നായിട്ട് നമ്മൾ പിടിച്ച് മാറ്റണം. ഇപ്പം നമുക്ക് വേറെ ടാങ്കുകളിലേക്ക് ഇറക്കി വിടണം. നമ്മളൊരാഴ്ച കൂടുമ്പോഴാണ് ഇവിടെ വാട്ടർ ചേഞ്ച് ചെയ്യുന്നത്. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഒരു 30% വെള്ളം വലിച്ചു കളഞ്ഞാൽ മതി. നമ്മളിവിടെ സമയക്കുറവ് കാരണം ആഴ്ചയാണ് നമ്മൾ ചെയ്യുന്നത്.
ഇതിൽ നിന്ന് കിട്ടുന്ന മെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ഫീഡ് ചെയ്ത് പിന്നെ ഒരു സെയിൽ പരുവത്തിലേക്ക് ആക്കി എടുക്കേണ്ടതാണ്. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നമുക്ക് കിട്ടിയ മെയിൽസ് ആണ്, ഒരു 15 മെയിൽസ് ഉണ്ട്. ഇതിനെ നമ്മൾ ഇതേപോലെ ഒരു ടബിലേക്കാണ് ഇറക്കി വിടുന്നത്. ഇതിൽ ഏരിയ ഇച്ചിരി കുറവാണ്, പക്ഷെ വാട്ടർ ചേഞ്ച് ഒക്കെ കൊടുത്ത് നല്ലപോലെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെയിൽ വരുവാക്കി എടുക്കാൻ പറ്റും. മെയിൽസിനെയും ഫീമെയിൽസിനെയും സെപ്പറേറ്റ് ചെയ്യണം. ആ ഫീമെയിൽസിനെ ഇതേപോലെ ഒരു ടബിലേക്ക് നമ്മൾ മാറ്റിയിടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ഫീഡിങ്ങും കൊടുക്കണം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. അതിപ്പോൾ നമ്മൾ മെയിൽസിനെയും ഫീമെയിൽസിനെയും സെപ്പറേറ്റ് ചെയ്ത് ഓരോ ടബുകളിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. ടബുകളിൽ കീപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു 15 to 20 മെയിൽസ് അല്ലെങ്കിൽ ഫീമെയിൽസ് മാത്രമേ ഇടാറുള്ളൂ. കറക്റ്റായിട്ട് വാട്ടർ ചേഞ്ചും പ്രോപ്പറായിട്ട് ഫീഡിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ സെയിൽ പരുവത്തിലാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഫാമിലി സ്ഥലം കുറവായത് കാരണം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജ് ഹൗസിലോട്ട് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗ്രോത്ത് കിട്ടും. ഒരു 10-30 മെയിൽസിനെ 10-40 മെയിൽസിനെ ആയിട്ട് ഫ്രിഡ്ജ് ഹൗസിലോട്ട് ഇറക്കി ഇട്ടാൽ നല്ല ഗ്രോത്ത് കിട്ടും. ലൈഫ് ഫീഡ്സ് കൂടുതൽ കൊടുക്കുക, മൊയ്ന, മൊസ്കിറ്റോ ലാർവേ അങ്ങനെയുള്ള ഫീഡ്സ് കൊടുക്കുക. നമ്മൾ ഒരു നേരം ലൈഫ് ഫീഡ്സും ഒരു നേരം പൗഡർ ഫീഡ്, അതായത് പ്രിൻസീന്, കായോ അങ്ങനെയുള്ള ഫുഡ്സ് ആണ് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗപ്പികളെ എങ്ങനെ ക്വാളിറ്റിയിൽ പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇതേപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.